ഹായ് ഓൾ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സരോജിനി നായിഡു എഴുതിയ ഇഫ് യു കോൾ മീ എന്ന പോയമാണ്. ആദ്യം നമുക്ക് സരോജിനി നായിഡുവിനെ ഒന്ന് പരിചയപ്പെടാം. ഇന്ത്യക്കാരായ എല്ലാവർക്കും തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പേരാണ് സരോജിനി നായിഡു. ആരും കേൾക്കാതിരിക്കാൻ ചാൻസ് ഇല്ല. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്നതിലുപരി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കവയത്രി കൂടിയായിരുന്നു. സരോജിനി നായിഡുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡൻറ്റും അതുപോലെ അലഹബാദിലെ ആദ്യത്തെ ഗവർണർ കൂടിയായിരുന്നു സരോജിനി നായിഡു. സരോജിനി നായിഡുവിൻ്റെ അച്ഛൻ ഡോക്ടർ അഘോരനാഥ് ചതുപാധ്യ, അമ്മ വരസുന്ദരി ഓഫ് ബംഗാൾ. അച്ഛൻ ഒരു സയൻറ്റിസ്റ്റായിരുന്നു. അമ്മയ്ക്കായിരുന്നു മ്യൂസിക്കിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നത്. അതേ ഇൻട്രസ്റ്റാണ് മകളിലും പകർന്നു കിട്ടിയിരുന്നത്. സരോജിനി നായിഡു ചെറുപ്പത്തിൽ തന്നെ കവിത എഴുതാനൊക്കെ ശ്രമിക്കുമായിരുന്നു. 1395 സരോജിനി നായിഡു കേംബ്രിഡ്ജിലേക്ക് പോയി പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കേംബ്രിഡ്ജിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ആദ്യത്തെ പോയം പബ്ലിഷ് ചെയ്തത്, ദ സോങ് ഓഫ് എ ഡ്രീം. 1905 അത് പബ്ലിഷ് ചെയ്തത്. സരോജിനി നായിഡുവിൻ്റെ 19-ാമത്തെ വയസ്സിലാണ് ഡോക്ടർ ഗോവിന്ദരാജലു നായിഡുവിനെ കല്യാണം കഴിക്കുന്നത്. അതിനുശേഷമാണ് സരോജിനി നായിഡു എന്ന പദവി സ്വീകരിച്ചത്, ആ മതത്തിലേക്ക് മാറിയത്. അദ്ദേഹത്തിന് അവളുടെ പോയിംസൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള സപ്പോർട്ട് ഹസ്ബൻഡിൽ നിന്നും ലഭിച്ചിരുന്നു. അങ്ങനെ അവൾ പോയട്രി എന്നുള്ളതിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് തരത്തിലുള്ള പോയിംസ് എഴുതാൻ തുടങ്ങി. സരോജിനി നായിഡുവിന് ആഭരണം ധരിക്കാനും സാരി ഉടുക്കാനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് സ്ഥാനമേറ്റത്തിന് ശേഷം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് അതെല്ലാം ഉപേക്ഷിച്ചു. പിന്നീട് നെഹ്റുവുമായിട്ടൊക്കെ വളരെയധികം കൂട്ടുകൂടി. നെഹ്റു, ഗാന്ധിജി അവർക്കൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമരത്തിനായി മുന്നിട്ടിറങ്ങി. നെഹ്റുവിനും ഗാന്ധിജിക്കുമൊക്കെ സരോജിനി നായിഡു എന്ന വ്യക്തിയെ വളരെ ഇഷ്ടമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, വളരെ നർമ്മവും കുസൃതിയൊക്കെ നിറഞ്ഞ ഒരു ക്യാരക്ടറായിരുന്നു സരോജിനി നായിഡുവിന്. അതുകൊണ്ട് തന്നെ ഗാന്ധിജി സരോജിനി നായിഡുവിനെ മിക്കി മൗസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. സരോജിനി നായിഡുവിന് 4 മക്കളാണുള്ളത്. 1949 അലഹബാദിൽ വെച്ചാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു മരിക്കുമ്പോൾ. ഇനി നമുക്ക് പോയമിലേക്ക് കടക്കാം. ഇഫ് യു കോൾ മീ എന്ന് പറയുന്ന പോയം വളരെ ചെറിയ പോയമാണ്. ആകെ 2 സ്റ്റാൻസേ ഉള്ളൂ. 8 ലൈൻസ് ആണ് അതിലുള്ളത്. അതിൽ പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ലവ്, ഒരു ലവറിനോടുള്ള മെസ്സേജാണ് ആ കവിതയിലുടനീളം പറയുന്നത്. അത് പറയുന്നത് ഇങ്ങനെയാണ്: നീ എന്നെ വിളിച്ചാൽ ഞാൻ വരും. ഇഫ് യു കോൾ മീ ഐ വിൽ കം. എന്നിട്ട് ഈ പോയമിലുടനീളം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ലൈൻ ഇഫ് യു കോൾ മീ ഐ വിൽ കം തന്നെയാണ്. അതിന് എങ്ങോട്ടൊക്കെ വിളിച്ചാൽ, എവിടേക്കൊക്കെ വിളിച്ചാൽ, എന്തിനു വിളിച്ചാൽ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ പോയമിൻ്റെ സ്പീക്കർ സരോജിനി നായിഡു തന്നെയാണ്. ഒരു വേട്ടക്കാരനെ കണ്ട് ഭയന്നോടുന്ന മാനിനേക്കാൾ വേഗത്തിൽ ഞാൻ നിന്നിലേക്ക് വന്നു ചേരും. എപ്പോൾ നീ എന്നെ വിളിക്കുമല്ലോ, അപ്പോൾ നീ എപ്പോൾ എന്നെ വിളിക്കുന്നു അപ്പോൾ ഞാൻ നിന്നിലേക്ക് വന്നു ചേരും. അതുപോലെ ഒരുപാട് പറന്ന് വീർപ്പ് മുട്ടിയ അവസ്ഥയിലെത്തിയ ഒരു പ്രാവ്, ആ പ്രാവിനേക്കാൾ മുന്നിൽ ഞാൻ നിന്നിലേക്ക് വന്നു ചേരും. ദെൻ ഒരു പാമ്പാട്ടിയെ തേടിപ്പോകുന്ന പാമ്പിനേക്കാൾ വേഗത്തിൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് എത്തും. ഒന്നിനെക്കുറിച്ച് ഓർക്കുകയോ വിഷമിക്കുകയോ പേടിക്കുകയോ ഒന്നുമില്ല. എന്ത് തടസ്സങ്ങൾ വന്നാലും ഞാൻ അതിലൊന്നും ഭ്രമിക്കാതെ, അതിലൊന്നും അകപ്പെടാതെ, എത്രത്തോളം അലഞ്ഞു തിരിയേണ്ടി വന്നാലും അലഞ്ഞാലും ഞാൻ അവസാനം നിന്നിലേക്ക് തന്നെ വരും. പക്ഷേ നീ എന്നെ വിളിക്കണം. ഇഫ് യു കോൾ മീ, നീ എന്നെ വിളിച്ചാൽ ഞാൻ നിന്നിലേക്ക് വരും. ആകാശത്തിൽ നിന്ന് വരുന്ന മിന്നലിനേക്കാൾ വേഗത്തിൽ ഞാൻ നിന്നിലേക്ക് വരും. എന്തൊക്കെ പ്രോബ്ലംസ് അതിൻ്റെ ഇടയിൽ വന്നാലും നീ എന്നെ വിളിച്ചാൽ ഞാൻ വരും. അതിനിടയിൽ നടുവിൽ വലിയ കടൽ വന്നാലും, കടലുണ്ടായാലും അതിനേക്കാൾ ഉപരി ഞാൻ നിന്നിലേക്ക് വന്നു ചേരും. ഇങ്ങനെയുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. അതായത് 2 ലവേഴ്സ് തമ്മിലുള്ള ആ പ്രണയത്തിൻ്റെ ഡെപ്ത്താണ് ഈ പോയമിലുടനീളം കാണിക്കുന്നത്. അത്രയ്ക്ക് ബിഗ്ഗസ്റ്റ് ആൻഡ് പവർഫുള്ളാണ് അവരുടെ പ്രണയം. ഒരാളെ കൊണ്ടും അവരുടെ പ്രണയത്തെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഡെത്ത് എന്ന വികാരത്തിന് മാത്രമേ ആ പ്രണയം തകർക്കാൻ കഴിയൂ എന്നാണ് പോയറ്റ് ഇവിടെ പറയുന്നത്. അതാണ് ഏത് കല്ലിനുള്ളിലോ അല്ലെങ്കിൽ ഏത് ഗുഹയുടെ അകത്തോ ഒളിച്ചിരുന്നാലും നീ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരും എന്നാണ് കവയിത്രി ഇവിടെ പറയുന്നത്. അപ്പോൾ പോയം എന്ന് പറഞ്ഞാൽ പ്രണയിക്കുന്ന 2
പേഴ്സൺസ്, രണ്ട് വ്യക്തികൾ, അവരെ ഡെത്തിനെ കൊണ്ടല്ലാതെ വേറൊന്നിനെയും കൊണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രണയം ദിവ്യമാണ്, അത്രത്തോളം പവർഫുള്ളാണ്. ഇതിനിടയിൽ അവരെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഹിഡൻ ഫോഴ്സ് അവർക്കിടയിലുണ്ട്. അതാണ് അവരെ തമ്മിൽ ഇങ്ങനെ വിളിപ്പിക്കുന്നതും അടുപ്പിക്കുന്നതും എന്ന് സരോജിനി നായിഡു പറയുന്നു. ഇഫ് യു കോൾ മീ എന്ന് പറയുന്ന പോയമിൻ്റെ സമ്മറി ഇത്രയേ ഉള്ളൂ. താങ്ക് യു.